നമുക്കറിയാം ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീ അണച്ചു. പക്ഷേ ഇപ്പോഴും കൊച്ചി വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. അതെന്താണെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഒരുപാട് കടമ്പകൾ ഇനിയും പിന്നിടാനുണ്ട് കൊച്ചി കോർപ്പറേഷന്. അതിലൊന്ന് കൊച്ചിയിലെ മാലിന്യ നീക്കമാണ്. നഗരത്തിന്റെ പല ഭാഗങ്ങളിലും പ്ലാസ്റ്റിക് മാലിന്യവും ജൈവ മാലിന്യങ്ങളും ഇപ്പോഴും റോഡരികിൽ തന്നെയാണുള്ളത്. എന്തു പരിഹാരം ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നത് അറിയേണ്ടതുണ്ട്. അതെ, ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തത്തോടുകൂടി തുടങ്ങിയതാണ് കൊച്ചിയുടെ ഈ അവസ്ഥ. മാലിന്യ നീക്കത്തിനുള്ള തുടർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ഇപ്പോഴും പലയിടത്തും അത് യാഥാർത്ഥ്യമായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കൊച്ചിക്കിപ്പോൾ രൂക്ഷമായ ദുർഗന്ധമാണ്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ ആളിക്കത്തലാണ് കൊച്ചിയെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. നഗരത്തിന്റെ പല ഭാഗങ്ങളിലും കുന്നുപോലെ മാലിന്യം കൂട്ടിയിട്ടിരിക്കുകയാണ്. ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് മാലിന്യവുമെല്ലാം പലയിടത്തും കൂട്ടിയിട്ടിരിക്കുന്നു. വീടുകളിൽ നിന്നും ഫ്ളാറ്റുകളിൽ നിന്നുമുള്ള മാലിന്യ നീക്കം പൂർണ്ണമായും പഴയ രീതിയിലാകാത്തത് കൊണ്ടാണ് റോഡരികുകളിൽ മാലിന്യം നിറയുന്നത്. റോഡരികുകളിലെ ഭക്ഷണാവശിഷ്ടങ്ങൾ ചീഞ്ഞു നാറുകയാണ്. പലതും പുഴുവരിച്ച നിലയിലും പൊന്നുരുന്നി, ബ്രോഡ്വേ, ജൂ സ്ട്രീറ്റ് തുടങ്ങിയ സ്ഥലങ്ങളിലെ സ്ഥിതി ദയനീയം. ഇവിടെ ദുർഗന്ധത്തെ തുടർന്ന് നടക്കാൻ പോലും കഴിയില്ലെന്ന് നാട്ടുകാർ പറയുന്നു. മാലിന്യ നീക്കത്തിനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്നാണ് കൊച്ചി മേയർ എം അനിൽകുമാർ പറയുന്നത്. പ്ലാസ്റ്റിക് വേസ്റ്റ്, ക്ലീനായ പ്ലാസ്റ്റിക് വേസ്റ്റ് എത്ര വേണമെങ്കിലും കൊണ്ടുപോയിക്കൊള്ളാം എന്ന് ക്ലീൻ കേരള കമ്പനി പറഞ്ഞിട്ടുണ്ട്. എടുത്തോണ്ടിരിക്കണം. ആ ഇപ്പൊ ഇന്ന് ഇതുവരെ ഇന്നലെ നാല് ലോഡ് എടുത്തു, മിനിങ്ങാന്ന് എടുത്തു. അവർക്ക് ഇതൊരു പ്രോസസ്സ് ഓടി വരണ്ടേ? അതുവരെ നമുക്കൊരു ചെറിയ സാവകാശം വേണ്ടി വരും. പക്ഷെ അവർ എടുത്തോളാം പറഞ്ഞു. അവരല്ലെങ്കിലും ഒരുപാട് സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട് ഇതൊക്കെ എടുക്കാൻ പറ്റിയ ആൾക്കാർ. ചക്കരപ്പറമ്പ് പോലെയുള്ള ഇടങ്ങളിൽ മാലിന്യങ്ങൾ വേർതിരിച്ച് മാറ്റി തുടങ്ങി. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയും പ്ലാസ്റ്റിക് മാലിന്യവും ജൈവ മാലിന്യവും വേർതിരിച്ചു വെക്കാത്തതും ശുചീകരണ തൊഴിലാളികളെ കുറച്ചൊന്നുമല്ല വലയ്ക്കുന്നത്. അവരവരുടെ വീടുകളിൽ നിന്ന് ഇത്രയും പാടുണ്ടാവില്ലായിരുന്നു. ഇപ്പൊ ഭയങ്കര നാട്ടുകാർക്കും ബുദ്ധിമുട്ടായിരുന്നു. കൊച്ചിയുടെ ഈ അവസ്ഥയെ മുതലെടുക്കുന്നവരുമുണ്ട്. പലരും വഴിയരികിൽ മാലിന്യം കളയുന്നു. ഇതൊന്നും തനിക്ക് ബാധകമല്ലെന്ന രീതിയിൽ വാഹനങ്ങളിൽ കൊണ്ടുവന്ന് റോഡുകളിലേക്ക് എറിയുന്നു. മറ്റു ജില്ലകളിൽ നിന്ന് വരെ മാലിന്യങ്ങൾ കൊച്ചിയിൽ കൊണ്ടുവന്നിടുന്നു എന്നാണ് ശുചീകരണ തൊഴിലാളികൾ പറയുന്നത്. ഇതുപോലെ മൂക്കുപൊത്താതെ കൊച്ചി നഗരത്തിന്റെ പല ഭാഗങ്ങളിലും നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇത് മാറ്റാൻ വരുന്ന പാവങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് കൊച്ചിയെ ഇത്രയും വലിയ ഒരു ദുരിതത്തിലേക്ക് തള്ളിയിടുന്നത്. സ്വയം ഒന്ന് ചിന്തിച്ചാൽ മാറാവുന്നതേയുള്ളൂ പലതും. ക്യാമറമാൻ അനു വി നായർക്കൊപ്പം ആൻമരിയ സണി, 24 കൊച്ചി. കൊച്ചി നേരിടുന്നത് ചില്ലറ പ്രതിസന്ധി അല്ല എന്ന് ഇപ്പോൾ ബോധ്യപ്പെടുന്നുണ്ട്. ഒരു കാര്യം കൂടി ഉള്ളത്, കഴിഞ്ഞ 2-3 ദിവസമായി കൊച്ചി നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും വേനൽ മഴ പെയ്യുന്നുണ്ട്, രാത്രിയൊക്കെ പെയ്യുന്നുണ്ട്. അതിൽ ആസിഡ് ഉണ്ട് എന്നും ആസിഡ് ഇല്ല എന്നുമുള്ള തർക്കം വരെ നടക്കുന്നുണ്ട്. അതവിടെ നടക്കട്ടെ. പക്ഷേ ഈ മഴയും കൂടി പെയ്യുന്നതോടെ ഈ റോഡരികിൽ ഉപേക്ഷിച്ച അലക്ഷ്യമായി കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യം, അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ വലുതാണ്. അതിനിടയിലാണ് ഈ പാവങ്ങൾ ഇത് ശേഖരിച്ച് ഒരു സ്ഥലത്തേക്ക് മാറ്റുന്നത്. അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ടിൽ കണ്ടതാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ കോർപ്പറേഷൻ ഉത്തരവാദിത്വമുണ്ട്, നമുക്കും ഉത്തരവാദിത്വമുണ്ട്. ഇത് വലിച്ചെറിഞ്ഞിട്ട് പോകരുത് എന്നൊരു അപേക്ഷയാണ്, അത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ഈ വിഷയം പറയുമ്പോഴൊക്കെ ജനങ്ങൾക്ക് ഒരുപാട് പ്രതികരണങ്ങൾ നടത്താനുണ്ട്, അവർക്ക് പ്രതികരിക്കാനുമുണ്ട്. ഇപ്പോൾ കൂടി ഈ വാർത്ത നമ്മൾ നൽകുമ്പോൾ യൂട്യൂബിൽ അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട്. മേയർ വേസ്റ്റ് ആണെന്ന് സഹദേവൻ എന്നുള്ള അക്കൗണ്ടിൽ നിന്നൊരു പ്രതികരണത്തിൽ പറയുന്നു. ആ ചാരം വാരി പാപനാശിനിയിൽ UDF LDF നേതാക്കൾ ഒഴുക്കി കൈകഴുകി എന്നുള്ള ഒരു കമന്റ് വരുന്നുണ്ട്. അത് രതീഷ് രതി എന്നുള്ള അക്കൗണ്ടിൽ നിന്നാണ് വരുന്നത്. അങ്ങനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബ്രഹ്മപുരം അങ്ങനെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നേരിട്ടിടപെടുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഒട്ടനവധി പ്രതികരണങ്ങൾ ആ നിലയ്ക്ക് ഇപ്പോഴും സജീവമായി തന്നെ വരിക കൂടി ചെയ്യുന്നുണ്ട്. നമ്മളിനി ജനങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്താണ് നേരിട്ട് പ്രതികരിക്കാനുള്ളത് ബ്രഹ്മപുരം മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട് നോക്കാം. ജനങ്ങൾ എന്തു പറയുന്നു എന്ന് നോക്കാം. വണ്ടിക്ക് യാത്ര ചെയ്യുമ്പോഴത്തേനെ ഇവിടെ ഈ ഇതിന് മാത്രം മാക്സിമം എല്ലാം തയ്ച്ചു വിടണം നമുക്ക് എവിടെയെങ്കിലും പോകാനായിട്ട്. ഇപ്പം എൻ്റെ കൂട്ടുകാരൻ ഇവിടെ തൃപ്പൂണിത്തുറയിൽ നിന്ന് വേസ്റ്റ് എടുക്കണതാണ്. അവൻ ഇതുപോലെ സാധനം കൊണ്ട് പോയിട്ട് അവിടെ കയറ്റിയില്ല എന്നാണ് പറയണത്, വേസ്റ്റും കൊണ്ട് പോയിട്ട്. ഇപ്പം 3-4 ദിവസമായിട്ട് അവരെ വണ്ടി കയറ്റിയിട്ടേക്കണേ. ഇപ്പം ആൾക്കാർ ഈ വീടുകളിൽ സൂക്ഷിച്ച് വെച്ചേക്കണം, ഇവർ എടുത്താലുള്ള സാധനങ്ങൾ പോവുള്ളൂ. ഇപ്പം അതും കൂടി പോകാൻ പറ്റാത്ത അവസ്ഥയല്ല നിൽക്കണത്. ഇതിലെ പോകുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര മണമാണ്.
ഇതൊന്നും മാറ്റണം. ഈ മാലിന്യം നീക്കം നേരത്തെ തുടങ്ങണ്ടായിരുന്നു. ഇവിടെ ഭയങ്കര രൂക്ഷമായ ഗന്ധമൊക്കെയാണ്. ഇന്നലെ ആയിട്ടാണ് അവർ വേസ്റ്റ് എടുത്തേക്കണത്, ബാക്കി അവിടെ കൊണ്ട് കൂട്ടു. ഇതാണ് അവർക്കുടെ പദവി. ചോദിക്കാനും പറയാൻ ആരുമില്ല. അതാണ് കണ്ടീഷൻ കൊടുത്തത്. കൊച്ചിങ് കോർപ്പറേഷൻ്റെ ഇനി തീർത്തും പറയാമല്ലോ. ഇവിടെ കൗൺസിലർ ഉണ്ടെങ്കിലും കൗൺസിലർക്ക് അത് നോക്കാനുള്ള സമയമില്ല. അയാൾക്ക് വേറെ പണിയുണ്ടെന്നും പറഞ്ഞു പോകും. ഈ ഒന്നാമത്തെ ഫ്ളാറ്റുകാരും വഴിയവണ ആൾക്കാരൊക്കെ കൊണ്ടിടലാണ്. അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. പട്ടിയും പൂച്ചയും എല്ലാം ബഹളവും ആകെ മൊത്തം എറണാകുളം ആകെ കുളമായി കിടക്കണേ. ആകെ മൊത്തം എറണാകുളമായി എന്നാണ് കൊച്ചി നിവാസികൾക്ക് പറയാനുള്ളത്. ഈ കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് ഈ ജനപ്രതിനിധികൾ കൗൺസിലർമാർ കണ്ടപ്പോൾ പറഞ്ഞത് അവർക്ക് ജനങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഈ മാലിന്യത്തെപ്പറ്റിയും ബ്രഹ്മപുരത്തെപ്പറ്റിയും എത്ര പറഞ്ഞിട്ടും അവർക്ക് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ അവരെ വിശദീകരിക്കാൻ അവരുടെ മുന്നിൽ വിശദീകരിച്ച് കൊടുക്കാൻ കഴിയുന്നില്ല എന്ന നിസ്സഹായ അവസ്ഥ ഭരണപക്ഷത്തുള്ളവർക്കും പ്രതിപക്ഷത്തുള്ളവർക്കും ഒക്കെ ഉണ്ട് എന്ന് ഈ കൗൺസിലർമാർ സ്വകാര്യ സംഭാഷണങ്ങളിൽ പറയുന്നുണ്ട്. അതങ്ങനെ കിടക്കട്ടെ. ഇത് ആരെങ്കിലും ആത്യന്തികമായി മറുപടി പറഞ്ഞ് പ്രശ്നം പരിഹരിക്കുന്നതുവരെ അത് തുടരും എന്ന് പറയാനേ കഴിയുള്ളൂ. ഇപ്പോഴും ആ നിലയ്ക്ക് വാക്പോരൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ആത്യന്തികമായി വേണ്ടത് ഒരു പ്രശ്ന പരിഹാരമാണ്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. ഇപ്പോൾ കോട്ടയത്തു നിന്നൊരു പ്രേക്ഷകൻ ടെലിഫോൺ ലൈനിലുണ്ട്. ബിജു ചില കാര്യങ്ങൾ പറയാൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബിജു, എവിടെ നിന്നാണ് വിളിക്കുന്നത്? എന്താണ് പ്രശ്നം? സാർ, ഞാൻ കോട്ടയം ജില്ലയിലെ ഇല്ലിക്കൽ കല്ല് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്. സാർ, ഞാൻ കോട്ടയം ജില്ലയിലെ ഇല്ലിക്കൽ കല്ല് എന്ന് പറഞ്ഞ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമുണ്ട്, അതിന്റെ അടുത്തു നിന്നാണ് വിളിക്കുന്നത്. താമസിക്കുന്ന ഒരാളാണ്. ശരി സാർ. സാർ, ഞാൻ വിളിച്ചത് ഇവിടെ ഒരു ബസ് സർവീസ് ഇല്ല ഞങ്ങൾക്ക് ഈ നാട്ടില്. ഈ നേരത്തെ മുതൽ തന്നെ അവിടേക്ക് ബസ് ഇല്ല എന്നാണോ ബിജു? അതോ നേരത്തെ ഉണ്ടായിരുന്ന സർവീസ് ഇടയ്ക്ക് വെച്ച് നിന്ന് പോയതാണോ? നേരത്തെ ബസ് ഒരു KSRTC ഓടുന്നുണ്ടായിരുന്നു സാർ, അത് നിർത്തിക്കളഞ്ഞു. ഇപ്പോൾ ബസ്സില്ല. 9 കിലോമീറ്റർ നടന്ന് ബസ് നിന്ന് പോയതാണ്. ബസ് ഉണ്ടായിരുന്നു, അതിപ്പോ വർഷങ്ങളായിട്ടില്ല. അത് എവിടെ നിന്നാണ് ബിജു ബസ് വന്നിരുന്നത്? ഇപ്പോൾ 9 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കണം ബസ് കയറാൻ എന്ന് പറയുമ്പോൾ അത് എവിടെ പോയാണ് ബസ് കയറുന്നത് നിങ്ങൾ? ഞങ്ങളിപ്പം ബസ് കയറുന്നത് മൂന്നലവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വരെയും പോണം. അതിപ്പോ ഇവിടുന്ന് ജീപ്പ് ഷെഡിലുണ്ട് രാവിലെ. ആ ഷെഡിൽ ജീപ്പിൽ കയറി 50 രൂപ കൊടുത്ത് മൂന്നലവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി ഇറങ്ങിയിട്ട് വേണം പഞ്ചായത്ത്, വില്ലേജ്, എല്ലാ സ്ഥലങ്ങളിലും പോവാനായിട്ട്. ഇതൊരു ടൂറിസ്റ്റ് മേഖലയും കൂടിയാണ്. ബിജു, ആരാണ് അവിടുത്തെ ജനപ്രതിനിധി? ആരാണ്? അത് ഏത് നിയമസഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ് ഈ ഇല്ലിക്കൽക്കല്ല് പ്രദേശം? സാർ, ഇത് കോട്ടയം ജില്ലയാണ്. മീനച്ചിൽ താലൂക്കിൽ ഇരാറ്റുപേട്ട മങ്കൊമ്പ്. ശരി, നമുക്ക് ഈ വിഷയം അവിടുത്തെ ആ മേഖലയിലെ ജനപ്രതിനിധിയുടെ ശ്രദ്ധയിൽ പെടുത്താം. ഒപ്പം എന്താണ് ഗതാഗത വകുപ്പിന്റെ ശ്രദ്ധയിലും പെടുത്താം. KSRTC എന്തുകൊണ്ടാണ് ആ സർവീസ് അവിടേക്ക് ഉണ്ടായിരുന്നത് നിർത്തിയത് എന്നും നമുക്ക് അന്വേഷിക്കാം. എനിക്ക് തോന്നുന്നത് വളരെ പ്രധാനപ്പെട്ട യാത്രാ ദുരിതം അത് സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും. ഇതൊരു ഒരു ഒരു പ്രാദേശിക ടൂറിസ്റ്റ് മേഖല കൂടിയായി ഡെവലപ്പ് ചെയ്യുകയാണ് ഇല്ലിക്കൽ. അവിടേക്ക് മതിയായ ഗതാഗത സൗകര്യം ഇല്ല എന്നത് ടൂറിസം വകുപ്പ് കൂടി ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതുപോലെ ഒരുപാട് ഇടങ്ങളിലേക്ക് സർവീസുകൾ നിന്ന് പോയ കാര്യമൊക്കെ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത് ഒരുപാട് സർവീസുകൾ ഉണ്ടായിരുന്നു, ഒക്കെ നിർത്തിവെച്ചു, പിന്നെ ആരംഭിച്ചില്ല. അങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ട്. ഇത് അതുപോലെയാണോ എന്ന് അറിയേണ്ടതുണ്ട്. ഏതായാലും അവിടേക്ക് ഒരു ബസ് വേണമെന്നുള്ള അവരുടെ ആവശ്യം ന്യായമാണ്. അതുണ്ടാകുകയും വേണം അല്ലേ? ഉറപ്പായും.